ട്രസ്റ്റിന്റെ പേരിൽ സ്ഥലം വാങ്ങി തന്നെ കബളിപ്പിച്ചതായി വയോധികന്റെ പരാതി. തുടിമരത്തെ മേട്ടയിൽ രാജപ്പനാണ് പരാതിയുമായി രംഗത്തെത്തിയത്. 10 വർഷം മുൻപാണ് രാജപ്പൻ തന്റെ മാതാപിതാക്കളുടെ പേരിൽ ട്രസ്റ്റ് തുടങ്ങാനായി ആലോചിച്ചത്. ഇക്കാര്യം ബന്ധുക്കളോട് ആലോചിക്കുകയും അവരുടെ സഹായത്തോടെ 2013 രാജപ്പന്റെ മാതാപിതാക്കളായ മേട്ടയിൽ നാരായണൻ പാപ്യമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന പേരിൽ ശാന്തിതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾക്ക് തന്റെ 1 ഏക്കർ 25 സെന്റ് സ്ഥലം എഴുതി നൽകുകയായിരുന്നു. ഇതിന്റെ പേരിൽ പിന്നീട് വിദേശത്തു നിന്നുൾപ്പെടെ ട്രസ്റ്റ് ഭാരവാഹികൾ പണം സ്വരൂപിച്ചതായും രാജപ്പൻ പറയുന്നു. എന്നാൽ പിന്നീട് കരാർപ്രകാരം പറഞ്ഞ ഒരു കാര്യങ്ങളും ഈ സ്ഥലത്ത് നടത്തിയിട്ടില്ലെന്നും ഉണ്ടായിരുന്ന റബ്ബർ മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു നീക്കുകയാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒന്നുകിൽ ഇവർക്ക് ചെയ്യാൻ പറ്റും, ഈ ബൈലോയിൽ പറഞ്ഞതനുസരിച്ച് മേട്ടയിൽ നാരായണൻ പാപ്യമ്മ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് ബോർഡും വെച്ചിട്ട് എല്ലാം പിന്നെ വൃത്തസദനം തുടങ്ങിയ മറ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇവർ നടത്തണം. അതല്ലെങ്കിൽ ഈ ഭൂമി എനിക്ക് നിരുപാധികം എഴുതി തരണം, 1 ഏക്കർ സ്വർണ്ണം എൻ്റെ വീടും കൂടെ. അതും അവർക്ക് തയ്യാറല്ലെങ്കിൽ ഈ ഭൂമി, ഈ വീടും ഈ ഭൂമിയും കൂടെ സർക്കാർ ഏറ്റെടുത്ത് ജനോപകാരം എന്ന് വെച്ചാൽ അതിൽ എഴുതിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇത് ഞാൻ ദാനമായിട്ട് കൊടുത്തതുപോലെ ഇരുന്നോട്ടെ, പാവപ്പെട്ട ആർക്കെങ്കിലും ഗുണം കിട്ടുന്ന രീതിയിൽ, സഹായം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്താനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം. അല്ലാതെ ഇവരിത് വെച്ചിട്ട് കുറേ കഴിയുമ്പോൾ ഇവരുടെ ബയോയിൽ പറയുന്നുണ്ട് ഇത് ദാനമായിട്ടോ വിലയ്ക്കോ പിന്നെ പണയപ്പെടുത്തുന്നതിനോ ഒക്കെയുള്ള അധികാരം ഈ ബയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാലം കഴിഞ്ഞാൽ ഇവർ വിറ്റ് കാശാക്കും, അതിനിടവരരുത്. അതാണ് എൻ്റെ പരിപാടി. സർക്കാർ ഏറ്റെടുത്തോട്ടെ കേട്ടോ. പിന്നീട് ആ സ്ഥലം തനിക്ക് തന്നെ തിരിച്ചു തരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവർ വാക്കുമാറ്റുകയായിരുന്നുവെന്നും രാജപ്പൻ പറയുന്നു. അതിനാൽ തന്നെ എഗ്രിമെന്റിൽ പറഞ്ഞ രീതിയിൽ ഒന്നും നടത്താതിനാൽ ഭൂമി തിരിച്ചു നൽകുകയോ അതല്ലെങ്കിൽ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് അവിടെ പാവപ്പെട്ടവർക്ക് വീട് വെക്കുക ഉൾപ്പെടെ സൗകര്യമൊരുക്കുവാനും ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം മരണം വരെ ട്രസ്റ്റ് ഭാരവാഹികളെ വീട്ടുപിടികൾ നിരാഹാരമിരിക്കുമെന്നും മേട്ടയിൽ രാജപ്പൻ പറഞ്ഞു. എന്നാൽ നിയമപരമായി സ്ഥലം വിട്ടുകൊടുക്കാൻ സാധിക്കില്ലെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.